പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശ്വാസികളെ, സ്നേഹമുള്ളവരെ, പഴയ നിയമ ബലി എന്ന് പറയുന്നത് ബലിവസ്തുവും ബലിയർപ്പകനും വ്യത്യസ്തങ്ങളാണ്. എന്തെങ്കിലും ബലിയർപ്പിക്കാനായിട്ട് ബലിയർപ്പകന്റെ കൈകളിലുണ്ടാവും, ആടുമാടുകളോ കാളക്കുട്ടികളോ അങ്ങനെയൊക്കെ. പക്ഷെ പുതിയ നിയമത്തിലെ ബലി, ഈശോ കാൽവരിയിൽ തീർത്ത ബലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബലിയർപ്പകനും ബലിവസ്തുവും ഒരാൾ തന്നെയാണ്. ഈശോ തന്നെയാണ് ബലിയർപ്പിച്ചത്, യേശു തന്നെയാണ് ബലിവസ്തുവായിട്ട് മാറിയത്. ആ യേശുവിൻ്റെ സ്നേഹമാണ് നമ്മളെ അവനെ ശുശ്രൂഷിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് ഇന്നത്തെ ആദ്യ വാനിൽ ഹെബ്രായർ ഗ്രന്ഥ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു തൻ്റെ നിഷ്കളങ്കമായ രക്തം ചിന്തി നമ്മളിലേക്ക് ആ കർത്താവിൻ്റെ സ്നേഹം ചൊരിഞ്ഞപ്പോൾ അത് നമ്മുടെ അന്ധകരണങ്ങളെ അവനെ ശുശ്രൂഷിക്കുന്നത് ഒരു ശക്തിയുള്ളതാക്കി തീർക്കുക എന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളെ കർത്താവിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് പ്രേരണ തരുന്നത് ഈ കാൽവരിയിൽ ഈശോ എനിക്കായി ചെയ്ത സ്നേഹത്തിൻ്റെ ആഴമറിയുമ്പോൾ, വിലയറിയുമ്പോഴാണ്. പലപ്പോഴും നമ്മുടെ ശുശ്രൂഷ ജീവിതവും ദൈവരാജ്യത്തിൻ്റെ ദൗത്യങ്ങളും പരാജയപ്പെട്ടു പോകുന്നത് ഈ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും പരപ്പൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഈ വിശുദ്ധ കുർബാനയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. ഈശോ തൻ്റെ ശരീരവും തൻ്റെ രക്തവും നമുക്കായി തന്ന് അവനെ ശുശ്രൂഷിക്കുന്ന ഒരു കരുത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന സമയമാണ്. നമുക്ക് ആത്മശോധന ചെയ്യാം. എത്രയോ വട്ടം ഇന്നലകളിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചവരാണ് നമ്മൾ. ആ സ്നേഹത്തിന് എങ്ങനെയാണ് നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ടും പ്രത്യുത്തരം കൊടുത്തിട്ടുള്ളതെന്ന് ആത്മശോധന ചെയ്യാം. പലപ്പോഴും പല ദൈവസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതിന് ആ സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ദുർമാതൃകയൊക്കെ നൽകിയിട്ടുണ്ടാകാം. ആ സ്നേഹത്തിന് വിരുദ്ധമായ മനോഭാവങ്ങൾ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് അൽത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടുമ്പോൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, നിന്റെ സ്നേഹത്തിന് എന്നും സാക്ഷ്യം വഹിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഓർത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ച് നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സ്വർഗവും ഭൂമിയും ഒന്നുപോലെ അങ്ങ് നിയന്ത്രിക്കുന്നുവല്ലോ. അങ്ങ് ജനത്തിന്റെ പ്രാർത്ഥനകൾ ദയാപൂർവം ശ്രവിക്കുകയും ഞങ്ങളുടെ കാലയളവിൽ അങ്ങേ സമാധാനം നൽകുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നൊന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പ്രിയപുത്രനുമായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ദീപപീഠവും മേശയും കാഴ്ചയപ്പവും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന പുറത്തെ കൂടാരം
വിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാം വിരിക്കകത്തുള്ള കൂടാരം അതിവിശുദ്ധ സ്ഥലമെന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ മഹനീയവും പൂർണവും മനുഷ്യനിർമ്മിതമില്ലാത്തതും സൃഷ്ടവസ്തുക്കളിൽ പെടാത്തതുമായ കൂടാരത്തിലൂടെ എന്നേക്കുമായി ശ്രീകോവിലിൽ അവൻ പ്രവേശിച്ചു. അവൻ അവിടെ പ്രവേശിച്ച് നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാക്കളുടെയോ രക്തത്തിലൂടെയല്ല, സ്വന്തം രക്തത്തിലൂടെയാണ്. കോലാടുകളുടെയും കാളക്കിടാക്കളുടെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതറുന്നതും അശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണത്തെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശദീകരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിധനമാണ്, അവിടുന്ന് ഭൂമി മുഴുവനെയും രാജാവാണ്. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹ്ളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടി പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ, നമ്മുടെ രാജാവിന് സ്തുതികൾ അർപ്പിക്കുവിൻ, കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ്, സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു, അവിടുന്ന് തന്നെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ പുത്രന്റെ വചനങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 3:20-21 തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി.
എന്നെയുമെന്ന സർവവും നിന്റെ മുൻപിലായിതാ സ്വീകരിക്കണമേ പ്രഭോ. സഹോദരനെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ മൗഢ്യത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ്, ഈ ബലിയുടെ ഓർമ്മ ആഘോഷിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ പരിത്രാണ കർമ്മമാണല്ലോ നിവർത്തിക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിവ്യരഹസ്യങ്ങളിൽ യഥായോഗ്യം പങ്കെടുക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടുള്ളടമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ പ്രിയപുത്രൻ വഴി അങ്ങ് മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്നത് പോലെ ഏറ്റവും കാരുണ്യവാനായ ഉദ്ധാരകനുമാണ്. ആകയാൽ സർവസൃഷ്ടിജാലങ്ങളും യഥായോഗ്യം അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുകയും വീണ്ടെടുക്കപ്പെട്ട സകലതും സമുചിതമായി അങ്ങേ സ്തുതിക്കുകയും അങ്ങേ വിശുദ്ധർ ഒരേ ഹൃദയത്തോടെ അങ്ങേ വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങളും സകല മാലാഖമാരോടും കൂടെ ആഹ്ലാദ പുരസരം നിരന്തരം അങ്ങേ വാഴ്ത്തി സ്തുതിച്ച് പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നുറ്റുകൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ
അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ്, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും രൂപത അധ്യക്ഷനായ സെബാസ്റ്റിൻ മെത്രാനോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. എല്ലാവരിലും ഖനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദിവസം എഴുന്നേറ്റ് നിന്ന് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും തമ്പുരാന്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും ആകുലതകളിൽ നിന്നും തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങളിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പസ്തോലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരസ്പരം സന്തോഷത്തോടെ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുക. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത ഈശോ, നമ്മുടെ വേദനകളെ, നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ മുറിവുകളെ വിശുദ്ധീകരിക്കാനായി നമ്മളിലേക്ക് കടന്നു വരുന്ന കർത്താവ്, ഈ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹത്തിൻ്റെ ചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കണമേ. ഒരേ സ്വർഗീയ അപ്പത്താൽ അങ്ങ് പരിപോഷിതരാക്കിയ ഇവരെ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.